പരീക്ഷ എന്ന് കേട്ടാൽ എല്ലാ കൂട്ടുകാർക്കും പേടിയല്ലേ? പരീക്ഷാ പേടി മാജിക്കിലൂടെ മാറ്റിത്തരികയാണ് അറിവും മനസ്സും എന്ന പരിപാടി. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്നുമാണ് ഈ വാർത്ത. ക്രിസ്മസ് ആഘോഷിക്കാൻ ലോകമെങ്ങും ഒരുങ്ങിക്കഴിഞ്ഞു. ക്രിസ്മസ് ചാറും കേക്കും ഒക്കെ വാങ്ങി ക്രിസ്മസ് പാപ്പയെ കാത്തിരിക്കുകയാണ് എല്ലാവരും. അവധി അടിച്ചു പൊളിക്കാൻ ഒരുങ്ങുമ്പോഴും ക്രിസ്മസ് പരീക്ഷ എത്തിയല്ലോ എന്ന പേടിയിലായിരുന്നു തിരുവനന്തപുരത്തെ കോട്ടൺ ഹിൽ സ്കൂളിലെ കൂട്ടുകാർ. എന്നാൽ മാജിക്കിലൂടെ പരീക്ഷ പേടി അപ്രത്യക്ഷമാക്കിയിരിക്കുകയാണ് മായാജാലക്കാരനായ അനന്തു എന്ന ചേട്ടൻ. എല്ലാവർക്കും വേണ്ടിയിട്ട് നന്നായിട്ട് വിഷ്വലൈസ് ചെയ്തോ, മനസ്സിൽ നന്നായിട്ട് ഇമാജിൻ ചെയ്തോ ആ കാര്യം. രണ്ട് കൈ ഒന്ന് ഫ്രണ്ടിലേക്ക് വെക്കാം മനസ്സിലാ. ജസ്റ്റ് ഒന്ന് റബ് ചെയ്യാവോ, കൈകൾ നന്നായിട്ട് ഒന്ന് റബ് ചെയ്യാം. സ്മെല്ലിറ്റ് How did you feel? Smell. Thank you so much. Thank you so much. Thank you so much. Thank you, sir. Please, please, please. Thank you. See, നമ്മൾ ഇമാജിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ്. കുട്ടികളിൽ കണ്ടുവരുന്ന പരീക്ഷ പേടി, ഓർമ്മക്കുറവ്, മടി തുടങ്ങിയവയെ മാറ്റാൻ വേണ്ടിയാണ് അറിവും മനസ്സും എന്ന പരിപാടി സംഘടിപ്പിച്ചത്. ജാലവിദ്യയിലൂടെ മാത്രമല്ല മെന്റലിസത്തിലൂടെയുമാണ് ഒരു മണിക്കൂർ നീണ്ട പരിപാടി നടന്നുപോയത്. ഒരാളുടെ മുഖത്ത് വന്ന ഭാവങ്ങൾ മനസ്സിലാക്കി അയാൾ മനസ്സിൽ വിചാരിക്കുന്നത് കണ്ടുപിടിച്ച് പറയുന്ന വിദ്യയാണ് മെന്റലിസം. ഈ വിദ്യയിലൂടെ കൂട്ടുകാർക്ക് ഏറ്റവും പേടിയുള്ള കാര്യങ്ങൾ അനന്ത് ചേട്ടന് അറിയാൻ കഴിയും. രസകരമായ കുട്ടി ഗെയിമുകൾ വഴിയും ബ്രെയിൻ എക്സസൈസിലൂടെയും നമ്മുടെ പേടി മാറ്റി തരുകയും ചെയ്യും. പേടി മാറിയതോടെ കൂട്ടുകാരും ഉഷാറായി. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടെക്നിക്സ് ഉണ്ട്. താങ്ക് യു സോ മച്ച്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് നമുക്ക് കണക്ക് ലളിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള. സി, ഇത് എന്ത് ഇൻട്രസ്റ്റിംഗ് ആണല്ലേ, നമുക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റഡ് ആയിട്ട് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് കൊണ്ടുപോകുന്നതിനാണ് കാര്യം. തിരുവനന്തപുരത്ത് 12 സ്കൂളുകളിൽ ഇതിനോടൊപ്പം അറിവും മനസ്സും എന്ന പരിപാടി നടന്നു കഴിഞ്ഞു. കുട്ടികൾക്കും പാരന്റ്സിനും ടീച്ചേഴ്സിനും വേണ്ടി നിരവധി പരിപാടികൾ അവർ ചെയ്തിട്ടുണ്ട്. ഇനി മുതൽ പരീക്ഷയെ പറ്റി കൂട്ടുകാർ പേടിക്കേണ്ട കാര്യമേ ഇല്ല. കിഡ്സ് ടെക്, ജയ് ഹിന്ദ് ന്യൂസ്.